നമസ്കാരം, റിയൽ ന്യൂസ്. ലേഡീസ് ബ്യൂട്ടീഷ്യൻസ് KSBA കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉള്ളേരിയിൽ നടന്നു. സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം തൊഴിൽ മേഖലകളിൽ സ്ത്രീകളുടെ മുന്നേറ്റം ഏറെ ശ്ലാഘനീയമാണെന്നും അവരുടെ സ്വയം പര്യാപ്തത സമൂഹത്തിൻ്റെ പിന്തുണയോടെ ഇനിയും മുന്നോട്ടു പോകണമെന്നും അവർ പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ ജോസ്ന അധ്യക്ഷയായി. ലേഡി ബ്യൂട്ടീഷ്യൻസ് KSBA സംഘടനയുടെ ശക്തി വിളിച്ചോതുന്ന തരത്തിൽ റാലിയോടെയാണ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ഉള്ളിയേരിയിൽ തുടക്കമായത്. റാലിക്ക് ശേഷം ജില്ലാ പ്രസിഡന്റ് കെ ജോസ്ന പതാക ഉയർത്തി. തുടർന്ന് ഉള്ളിയേരി സമന്വയ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം തൊഴിൽ മേഖലകളിൽ സ്ത്രീകളുടെ മുന്നേറ്റം ഏറെ ശ്ലാഘനീയമാണെന്നും അവരുടെ സ്വയം പര്യാപ്തത സമൂഹത്തിന്റെ പിന്തുണയോടെ ഇനിയും മുന്നോട്ട് പോകണമെന്നും അവർ പറഞ്ഞു. ശരിയല്ലാത്ത രീതിയിൽ ഒരു സ്പർശനമോ അല്ലെങ്കിൽ ഒരു നോട്ടമോ ഒക്കെ കാണുന്ന സമയത്ത് പല സ്ത്രീകളും എന്ത് ചെയ്യും, മിണ്ടാതെ നമ്മളങ്ങ് പോവുക ചെയ്യലേ, എന്തിനാണിത് പറയുന്നത് ഓർത്ത് നമ്മൾ മിണ്ടാതെ പോവും. പക്ഷെ അതല്ല, അവിടെ നമ്മൾ പ്രതികരിക്കാൻ പഠിക്കണം. അവിടെ പ്രതികരിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് അവർക്ക് മനസ്സിലാവുക ഇത് വെറും ഒരു പെണ്ണല്ല എന്നുള്ള മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള ശേഷി നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയുന്നത് കേട്ടങ്ങ് പോകുകയല്ല, അപ്പം തന്നെ പ്രതികരിക്കണം. തെറ്റായത് കണ്ടാൽ തെറ്റിയെന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ശരിയല്ലാത്ത ഏത് കാര്യത്തോളം പ്രതികരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏത് മേഖലയിലും ഏത് ജോലിയും നമുക്ക് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെല്ലാം വരുന്ന സമയത്ത് മാത്രമാണ് സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ജില്ലാ പ്രസിഡന്റ് കെ ജോസ്ന അധ്യക്ഷയായി. ഷിനി ജിതേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കെ രവി മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം കൺവീനർ PC മെഹബൂബ് സ്വാഗതം പറഞ്ഞു. ആശ ജോഷി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജി ചന്ദ്രൻ, AT സലീം, S അലവി, സുവിത സജിത്, KP രജിത, ബിന്ദു ഫറൂഖ്, സരിത ഷൈബു, പ്രസി ധർമ്മരാജ്, ഷിന്ദു പേരാമ്ര, വസന്ത, സുലേഖ മജീദ്, റീന, സോളി, ഷീബ, എം വിജയൻ, സജീവൻ, NK ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.